എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച വടകര ക്വീൻസ് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു. റോഡിന്റെ ഉദ്ഘാടനം സി കെ നാണു എം എൽ എ നിർവഹിച്ചു. വടകര ഇതുപോലൊരു നല്ലൊരു സ്ഥിതി ഇല്ലെങ്കിൽ കച്ചവടം മോശമാകും. അപ്പോൾ ഇത് നിങ്ങളെക്കാളും ആവശ്യം വടകര മുനിസിപ്പാലിറ്റിക്കും ഞങ്ങൾക്കൊക്കെയാണ്. അന്ന് ശ്രീധരനും ഞാനൊക്കെ ഇരുന്ന് ആലോചിച്ച് എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരംഭമായിട്ട് ഇത്. പിന്നീട് നമുക്ക് വടകരയിലെ എല്ലാ വ്യാപാര മേഖലയിലും നല്ല നിലയിലാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളൊക്കെ തമ്മാവല്ല എൻ്റെ പ്രശ്നം. നമ്മളെ സലീം കാണുന്ന അവസരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാളുടെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകുന്നവരും നനൂട്ടാ അങ്ങനെ പറയും. ഇതൊക്കെ നമ്മളെല്ലാം ഒരുപോലത്തെ, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. വളരെ സന്തോഷം അവസരം കിട്ടിയപ്പോൾ ഇതുപോലൊരു സൗകര്യം ചെയ്തു. ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇതിനെ സംബന്ധിച്ച് നന്നായി പറയാനുണ്ട്. ഞാൻ വളരെ വിനയപൂർവ്വം ഈ എല്ലാവരും നല്ല സൽസ്വഭാവികളായി അനാവശ്യമായി ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതെ അനാവശ്യമായി മദ്യത്തിനടിപെടാതെ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ ഈ വ്യാപാര മേഖലയിൽ ജോലിയെടുക്കുന്നവർ ഉപയോഗിക്കണം. പാവപ്പെട്ട ആളുകളെ ചെറിയ രൂപത്തിലെങ്കിലും സഹായിക്കാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം. വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പരിപാടി. എൻ്റെ അച്ഛൻ പണ്ട് ചെറിയ തേങ്ങ കച്ചവടം ചെയ്താണ്. എൻ്റെ അച്ഛൻ കച്ചവടം ചെയ്യുന്ന അവസരത്തിൽ ഒരു മൂലക്ക് ഇരുന്ന് കാല് പൊന്തിച്ച ബസ് കയറി പോകുന്നൊരു അവസരത്തിൽ ഇരുന്ന് കച്ചവടം ചെയ്താണ്. അമ്മൻ തൊഴുത്തിൻ്റെ മോനാണ്. നമസ്കാരം. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു, വൈസ് ചെയർമാൻ പി കെ സതീശൻ, വാർഡ് കൌൺസിലർ എ പ്രേമകുമാരി, മുൻ ചെയർമാൻ കെ ശ്രീധരൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിനെ കൈവന്ന പുതിയ മുഖം ഏവരെയും ഒരുപോലെ ആകർഷിച്ചു. പുതിയ മാറ്റം ആസ്വദിക്കാൻ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ധാരാളം പേർ എത്തി. എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്വീൻസ് റോഡ് നവീകരിച്ചത്. നിലം ഇന്റർലോക്ക് കട്ടകൾ പാകിയതിനു പുറമെ ഇരുവശത്തും നടപ്പാതകളും ഒരുക്കി റോഡിന്റെ വീതിയും കൂട്ടി. വ്യാപാരികൾ സ്വമേധയാ ഇതിന് സ്ഥലം വിട്ടു നൽകി. റോഡിന്റെ ഇരുവശത്തും വിളക്കുകാലുകൾ സ്ഥാപിച്ച വൈദ്യുതീകരണവും നടത്തുകയാണ് അടുത്ത ഘട്ടം. ഇതിനായി നഗരസഭ 10 ലക്ഷം രൂപ അനുവദിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കരോക്കെ ഗാനമേള അരങ്ങേറി. റോഡ് നവീകരിച്ചതിനു പിന്നാലെ ക്വീൻസ് റോഡിൽ കച്ചവട ഫസ്റ്റ്, സൺഡേ മാർക്കറ്റ് എന്നിവ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരി കൂട്ടായ്മ. വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.